الطين كهيئة الطير فأنفخ فيه فيكون طيرا بإذن الله. أبره الأكمه والأبرص وأحيي الموتى بإذن الله. وأنبئكم بما تأكلون وما تدخرون في بيوتكم إن في ذلك لآية لكم إن كنتم مؤمنين. സൂറ ആലി ഇംറാന്റെ 49-ാമത്തെ വചനം ശ്രദ്ധിക്കണം. ഈസ നബി സയ്യിദുനാ ഈസ, ഉറക്കെ പറയ് സയ്യിദുനാ ഈസ, ഈ മനുഷ്യൻ അള്ളാഹു നൽകിയിട്ടുള്ള അമാനുഷികമായ കഴിവുകളാണ് ഖുർആൻ പറയുന്നത്. റസൂലനില്ലാ ബനി ഇസ്രായേൽ അന്യ ഖറജീതുകും ബിആയതി മിർ റബ്ബികും അന്യ അഖ്ലുഖു ലക്കും മിനത്തീനി കഹയ്യത്തി ത്വൈരി ഫഅൻഫുഖു ഫീ ഫയകൂന ത്വൈറൻ ബിഇദ്നില്ലാഹ്. ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയോട് പറഞ്ഞു, ജനങ്ങളെ, ഞാൻ നിങ്ങൾക്ക് കളിമണ്ണ കൊണ്ട് ഒരു പക്ഷിക്കോലം ഉണ്ടാക്കി തരാം, എന്നിട്ട് അതിൽ ഞാൻ പ്രത്യേകമായി ഊടുകയും അത് പറവയായി പാറിപ്പോവുകയും ചെയ്യും. കാരണം ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ കളിമണ്ണ് കൊണ്ട് പക്ഷിക്കോലങ്ങൾ ഉണ്ടാക്കി. ആ പക്ഷിക്കോലങ്ങൾ ഊടിയപ്പോൾ അതങ്ങനെ പറന്നുപോയി. അതങ്ങനെ ഇമാം ഖുർത്തബി തങ്ങൾ തന്റെ ജാമിഅ അഹ്കാമിൽ ഖുർആനിൽ പറയുന്നുണ്ട്. അത് ബഹുമാനപ്പെട്ട സയ്യിദുന ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം കളിമണ്ണ് കൊണ്ട് പക്ഷിക്കോലം ഉണ്ടാക്കുകയും അത് അങ്ങനെ തന്നെ പറഞ്ഞു പോവുകയും ചെയ്തിരുന്നു. ഒരു വാവലിനെ പടക്കാൻ വേണ്ടിയാണ് അവർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്. എന്തുകൊണ്ടെന്നാൽ വാവൽ എന്ന് പറയുന്നത് സത്യത്തിൽ പക്ഷിയാണെങ്കിലും പക്ഷിയുടെ കൂട്ടത്തിൽപ്പെട്ടതല്ല. പക്ഷികൾ സാധാരണ മുട്ടയിടും, വാവൽ മുട്ടയിടുകയല്ല. വാവൽ സസ്തനിയാണ്, വാവലിന് സ്തനമുണ്ട്, വാവൽ പ്രസവിക്കുകയാണ് ചെയ്യുക. വാവലിന് മനുഷ്യനെ പോലെ ഹൈലുണ്ടാകും വാവലിന് സ്ത്രീ വാവലുകൾക്ക്. ഇങ്ങനെ ഒരുപാട് അള്ളാഹു സുബ്ഹാനഹു വ തആല പക്ഷിക്കൂട്ടങ്ങളിൽ പ്രത്യേകമായ ഒരു 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 കഴിവ് കൊടുത്ത ഒരു ജീവിയാണ്, ഒരു പ്രത്യേകമായ സൃഷ്ടിപ്പാണ് വാവൽ. അവർ കൽപ്പിച്ചത് തന്നെ ഒരു സാധാരണ പക്ഷി പോരാ, ഞങ്ങൾക്ക് നീ ഒരു ഒരു കടവാവലിനെ പടച്ചു തരണം എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു. സനബി അലൈഹിസ്സലാത്തു വസ്സലാം വാവലിനെ പടച്ചു, ഒരു വാവലിനെ പടച്ചു കൊടുത്തു. ഒരുപാട് പ്രത്യേകതയുള്ള ജീവിയാണ് വാവൽ. വാവലിനെ പടക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചാൽ വാവലിനെ തന്നെ പറഞ്ഞ് ഒന്ന് വാവൽ ഇലഹക്കൊക്കമായ ഇലഹക്കുൽ ഇൻസാൻ, മനുഷ്യന്മാർ ചിരിക്കും പോലെ ചിരിക്കാൻ കഴിയും വാവലിന്. ഹൈലുക്കമാ തഹീലുൽ മർആ, പെണ്ണുങ്ങൾക്ക് ഹൈലുള്ളതുപോലെ വാവലിന് ഹൈലുണ്ടാകും. പിന്നെ വേറെയും അതിന് പ്രത്യേകത ഉണ്ട്, ലാ യബ്സുറു ഫീ ലൗ ഇന്ന ഹാരി വലാ ഫീ ദുൽമത്തിൽ ലൈലി, പകലും രാത്രിയും പല സമയങ്ങളിലും അതിന് കണ്ണ് കാണില്ല. അതിരാവിലെ കുറച്ച് നേരം കണ്ണ് കാണും, വൈകുന്നേരം കുറച്ച് നേരം കണ്ണ് കാണും. ഇതാണ് വാവലിന്റെ സ്വഭാവം. ഇങ്ങനെ ഒരു പ്രത്യേകമായ പറവയാണ് വാവൽ. ഈ വാവലിനെ പടക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദുന ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു. ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ചു അങ്ങോട്ട് ഓടി, അപ്പോൾ അത് പറഞ്ഞുപോയി. ചിന്തിക്കണം, കുരുടന്മാരെയും വെള്ളപ്പാണ്ടുകാരെയും ഞാൻ സുഖപ്പെടുത്തുകയും ചെയ്യും. ചിന്തിക്കണം, ഇങ്ങനെ സുഖപ്പെടുത്തുകയും ചെയ്യുമെന്നല്ല സുഖപ്പെടുത്തി. പലപ്പോഴും ഒരുപാട് രോഗികൾ ബഹുമാനപ്പെട്ട സയ്യിദുന ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അരികിൽ വരും. അങ്ങോട്ട് ഇങ്ങോട്ട് വരാൻ കഴിയുന്ന രോഗികൾ ഇങ്ങോട്ട് വരും. വമല്ലം യുത്തേക്ക്, കഴിയാത്ത ആളുകളുടെ അടുത്തേക്ക് അത്താഹു ഈസ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങോട്ട് ചെല്ലും. ഒമാക്കാനത്ത് മുടാമത്തു, അവിടുത്തെ ചികിത്സയാകട്ടെ ഇല്ലാ ബിദ്വാഇ വഹ്ദാ, രോഗികളെ മുന്നിൽ നിർത്തി പ്രാർത്ഥിക്കും ബഹുമാനപ്പെട്ട സയ്യിദുന ഈസ. ഏത് രോഗമാണെങ്കിലും കുരുട്, വെള്ളപ്പാണ്ട്, കുരുട് പോലെയുള്ള ഒരു കാലത്തും സുഖപ്പെടില്ല എന്ന് വിചാരിച്ചിട്ടുള്ള രോഗങ്ങൾ വരെ പ്രാർത്ഥിച്ചു മാറ്റിയിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുന ഈസ. ചിന്തിക്കണം, മരിച്ചാലും ജയിപ്പിച്ചിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുന ഈസ. ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്നേഹിതൻ ഉണ്ടായിരുന്നു ആദർ. ആദർ മരിച്ചപ്പോൾ ഈസ നബിക്ക് വലിയ വേദനയായി. അപ്പോൾ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചുപോയ മരിച്ച ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ആദറിന്റെ ഖബറിന്റെ അരികിലേക്ക് ചെന്നു. ആദറിനോട് പറഞ്ഞു, കോം കോം കോം, ഇവിടുന്ന് എണീക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഫഖാമമിനൽ ഖബറി, ഖബറിൽ നിന്ന് എണീറ്റു ആദർ. ആദറില്ലാതെ ജീവിക്കാൻ കഴിയില്ലായിരുന്നു ഈസ നബിക്ക്. വലിയ സ്നേഹിതനായിരുന്നു, കാരണം സദീഖല്ലോ ഹബീബായ നബിക്ക് സദീഖുൽ അക്ബർ എങ്ങനെ ചങ്ങാതിയാണോ അങ്ങനെ ഈസ നബിക്ക് ചങ്ങാതിയാണ് ആര്? ആദർ. അതുകൊണ്ട് ആദറിന്റെ ഖബറിന്റെ അടുത്ത് ചെന്നു.
ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ആദറിനോട് എണീക്കാൻ പോപ്പോ അതുക്കോ യാക്കുത്തുറു, ഈ ആദർ ഖബറിൽ കടന്നിട്ട് നെയ്യൊക്കെ ഇങ്ങനെ ചീഞ്ഞു പോയിട്ട് വതുക്കുഹു യക്കുത്തുറു, ഈ നെയ്യ് ഇങ്ങനെ ഒലിച്ചു ചാടിക്കൊണ്ടാണ് ഖബറിൽ നിന്ന് എണീറ്റത്. ബഹുമാനപ്പെട്ട ജാമിഅ അഹ്കാമിൽ ഖുർആനിൽ ഇമാം ഖുർത്തുബി ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? സ്വാഭാവികം മനസ്സിലാവണില്ലേ പറഞ്ഞത്? സ്വാഭാവികമായ ഒരാൾ മരിച്ചാൽ അയാൾ എങ്ങനെ അഴുകാൻ തുടങ്ങുമല്ലോ. ഈ അഴുകി ഈ നെയ്യുകളൊക്കെ ഇങ്ങനെ ഒലിച്ചു പോയിരുന്നു. ആ ഒലിച്ച നെയ്യ് ശരീരത്തിൽ ഉണ്ടായ അവസ്ഥയിലാണ് ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദറിനെ ജീവിപ്പിച്ചത്. ഫാഷ, പിന്നെ കുറെ കാലം ആദർ ജീവിക്കുകയും വലുതലഹു, പിന്നീടും ആദറിന് കുട്ടികൾ ഉണ്ടാവുകയും വരെ ചെയ്തു. വഅഹയൽ ജാരിയ, വേറൊരു പെൺകുട്ടിക്ക് ഇങ്ങനെ രോഗമായി മരിച്ചപ്പോഴും ജീവിപ്പിച്ചു ബഹുമാനപ്പെട്ട സയ്യിദുന ഈസ. അവൾക്കും പിന്നെ ധാരാളം കുട്ടികളൊക്കെ ഉണ്ടായി. പിന്നെയോ വേറൊരു ഒരു കിഴവിയായ ഒരു സ്ത്രീയുടെ മകന്റെ മയ്യത്ത് കൊണ്ടുവന്നുണ്ട്, അതും ജീവിപ്പിച്ചിട്ടുണ്ട്. ആ കിഴവി ഇങ്ങനെ കരഞ്ഞു പോകുന്നത് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ടു. എന്തേ സംഭവിച്ചെന്ന് വെച്ചു. അപ്പോൾ അവർ ആളുകൾ പറഞ്ഞു, ആകെയ്യുമ്മക്കൊരു മോന് മാത്രമേ ഉള്ളൂ, ഈ മോന് മരിച്ചുപോയി ഇനി സംരക്ഷിക്കാൻ ആളില്ല എന്നുള്ള വേദനയിൽ ഇത് കരയാണ്. ആ എന്നാ പിന്നെ മരിക്കാനായിട്ടില്ലല്ലോ എന്ന് ബഹുമാനം പറഞ്ഞു ബഹുമാനപ്പെട്ട സയ്യിദുന ഈസ അലൈഹി സ്വലാത്തു വസ്സലാം. മയ്യത്ത് കട്ടിയിൽ ഇറക്കി വെച്ചു. വളരെ ചിന്തിക്കണം, അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുപോയ റൂഹിനെ മനുഷ്യന്മാർക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയോ എന്നുള്ള ചില കിംവദന്തികളൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. അതൊക്കെ ഭീമമായ അബദ്ധമാണ്. എന്തുകൊണ്ടെന്നാൽ കഴിയും, ഒരു വിരോധമല്ല, മടക്കിയിട്ടുണ്ട്. ആര്യ ബഹുമാനപ്പെട്ട സയ്യിദുന ഈസ അലൈഹി സ്വലാത്തു വസ്സലാം. ആ അള്ളാഹു സുബ്ഹാനഹു വതആല കഴിവൊക്കെ മനുഷ്യന്മാർക്ക് കൊടുക്കും, അങ്ങനെയൊക്കെ കഴിവുകൾ ഉണ്ടായിട്ടുണ്ട്. ഈസ നബി അലൈഹി ചിന്തിക്കണം, ചിന്തിക്കുന്നവർക്ക് വേണ്ടി മനസ്സിലാക്കാനാണ് ഞാനിത് പറഞ്ഞത്. ഇവിടെ പല കാര്യങ്ങളിലും ചില മഹാന്മാരെ കുറിച്ചൊക്കെ അങ്ങനത്തെ കഴിവുകൾ പറയുമ്പോൾ അതൊക്കെ പൊട്ടത്തരം പറയാമെന്ന് വിചാരിക്കരുത്. അള്ളാഹു സുബ്ഹാനഹു വതആല പല കഴിവും ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുന ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഈ മകൻ ഈ വൃദ്ധയായ സ്ത്രീയുടെ മകനെ കട്ടിൽ നിറക്കി എന്നിട്ട് എണീക്കുന്നു എണീറ്റു. നോക്കുമ്പോൾ അയാൾക്ക് വസ്ത്രമൊന്നുമില്ല, ഈ കഫൻ പുടവയിൽ നിന്നൊക്കെ അയാൾ എണീറ്റു. അതിനെ സിയാബുഹും, എവിടെ അയാളെ വസ്ത്രം അന്വേഷിച്ചു, പെട്ടെന്നാരോ വസ്ത്രം കൊണ്ടുവന്നു. ഫലിബിസ സിയാബ, അയാൾ വസ്ത്രം ധരിച്ചു. എന്നിട്ട് അപ്പോൾ ഉമ്മയ്ക്കും മകനും വളരെ സന്തോഷമായി. അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ ഒരുങ്ങിയപ്പോൾ നാട്ടുകാർക്ക് വേവലാടി. നാട്ടുകാർ പറഞ്ഞു, എഹ്മരി സരീറ ഈ കട്ടിലും ചുമന്നു കൊണ്ടുപോകണം എന്ന് കൽപ്പിച്ചു. നാട്ടുകാർ പറഞ്ഞു, കാരണം ഒരു മയ്യത്ത് കൊണ്ടുപോയി വഴിയിലെത്തിയിട്ട് ഒരു മയ്യത്ത് കൊണ്ടുപോയി വഴിയിലെത്തിയിട്ട് പിന്നെ മയ്യത്തിനെ കുഴിച്ചിടാൻ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അതൊരു മാനസികമായ ബുദ്ധിമുട്ടുണ്ടാവും മയ്യത്ത് കൊണ്ടുപോയവർക്ക്. അതുകൊണ്ട് കട്ടിലും കൂടി മടങ്ങി ഏറ്റിപ്പോവുക എന്നുള്ളത് ഇനി ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് എഹ്മദ് സരീറ ഈ കട്ടിൽ ചുമക്കേണ്ട പറഞ്ഞു. വന്ന ആളുകൾ ഈ മരിച്ച മനുഷ്യനോട് അയാൾ മയ്യത്ത് കട്ടിലും ചുമന്നുകൊണ്ട് അയാളെ ഭാര്യയുടെ അടുത്തേക്ക് മടങ്ങിപ്പോയി. ഇമാം ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി ഈ സംഭവം ജാമിഅ അഹ്കാമിൽ ഖുർആനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിന്? ബഹുമാനപ്പെട്ട സാമി ബിനു നൂഹ് അലൈഹിസ്സലാത്തു ഒന്നും വെറുതെ മഹാനായ സാമി ബിനു നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ ജീവിപ്പിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുന ഈസ അലൈഹിസ്സലാത്തു വസ്സലാം. ഇങ്ങനെയും ധാരാളം കാണുന്നുണ്ട്. നിങ്ങൾ നിങ്ങളെ വീട്ടിൽ എന്ത് കഴിച്ചുവെന്നും എന്ത് സൂക്ഷിച്ചുവെന്നും എനിക്ക് പറയാൻ കഴിയുമെന്ന് പറഞ്ഞു സയ്യിദുന ഈസ. ഒരുപാട് ആ മഹാത്ഭുതങ്ങളായ അദൃശ്യ കാര്യങ്ങൾ പറഞ്ഞിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുന ഈസ. അന്നഹു കാന യലഅബു മഅ സുബിയാൻ, കുട്ടികളോട് കൂടെ കളിക്കാൻ പോകും ഈസ നബി അലൈഹിസ്സലാം. കുട്ടികളുടെ കൂടെ കളിക്കാൻ ഇറങ്ങും സയ്യിദുന ഈസ അലൈഹിസ്സലാത്തു വസ്സലാം. പിന്നെ കുട്ടികളോട് പറയും, ബി അഫാലി അബായി വ ഉമ്മാതിം, അവരെ വാപ്പയും ഉമ്മയൊക്കെ വീട്ടിൽ എന്തൊക്കെ ചെയ്യണുള്ളത് എന്ന കാര്യമൊക്കെ കുട്ടികളോട് പറയും. വക്കാൻ യുഹ്ബിർ സുബിയ, ചിലപ്പോൾ കുട്ടികളോട് പറയും, ഇന്ന ഉമ്മക്ക കത് ഖബത്ത്, ഉമ്മ എന്നാലിനൊരു സാധനം ഉണ്ടാക്കിയിട്ട് വീട്ടിലൊരു സ്ഥലത്ത് ഒളിച്ചു വെച്ചിട്ടുണ്ട് എന്ന് കുട്ടികളോട് പറയും. ഫയർജു സുബിയു ഇലാ അലി, കുട്ടികൾ വീട്ടിലേക്ക് മടങ്ങി വരും. ഓ എബുക്കി, എന്നിട്ട് കരയും, ഇല യഹൂദ ദാലിക ശയ്യ, നിങ്ങൾ ആ ഉണ്ടാക്കിച്ച സാധനം എനിക്ക് തരണം എന്ന് പറഞ്ഞ് കരയും. ഫക്കാരു സുബിയാനും സിബിയാനെയും, അവസാനം ജനങ്ങൾ കുഴങ്ങിപ്പോയി. കാലുലി സിബിയാനെയും, ജനങ്ങൾ കുട്ടികളോട് പറഞ്ഞു, ലാ തൽഅബു മഅ ഹാദ സാഹിരി, ഇനി ഈ കുട്ടി ഈ ഈ ജോത്സ്യന്റെ കൂടങ്ങൾ ആരും കളിക്കാൻ പോകരുത് എന്ന് പറഞ്ഞു. അങ്ങനെ വജമഅഹും ഫീ ബൈത്തിൻ, കുട്ടികളെ മുഴുവനും ഒരു വീട്ടിലിട്ട് അടച്ചു പൂട്ടി ആ നാട്ടുകാർ. ഫജാഅ ഈസാ, ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ കൂടെ കളിക്കുന്ന കുട്ടികളെയും അന്വേഷിച്ചു വന്നു. എന്റെ കുട്ടികളെ എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇല്ല ലൈസു, അവരിവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഈസനബി ചോദിച്ചു, മൻഫിൽ ബൈത്തി, പിന്നെ ആരാണ് ഇവിടെ ഉള്ളത് എന്ന് ചോദിച്ചു. ഫഖാലു, അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ബഹളം കേട്ടു, ആരായി ബഹളം വെക്കുന്നുണ്ടല്ലോ വീട്ടിൽ ആരാളുള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ വീട്ടുകാർ പറഞ്ഞു, ഖനാസീർ, വീട്ടിൻ്റെ ഉള്ളിൽ പന്നികളാണെന്ന് വെച്ചോളൂ, നിനക്ക് എന്താ വേണ്ടത്? ഫഖാല, അപ്പോൾ ഈസനബി പറഞ്ഞു, യക്കൂനു കദാലിക, എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഫസാറു ഖനാസീർ, അതോടുകൂടെ ഈ കുട്ടികൾ പന്നികളായി മാറി.
മഹത്ഭുതങ്ങൾ കുറച്ചൊന്നല്ല. മഹാനായ സയ്യിദുനാ ഈസാ ഒരു